പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാക്സിനേഷനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും വാക്സിനേഷൻ സ്ലോട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ അവൈലബിൾ ആണ്. ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് വാക്സിനേഷൻ ബുക്ക് ചെയ്യുന്നത്, എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ നമ്മൾ അതിൽ നോക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ അവൈലബിൾ അല്ല. കാരണം നമുക്ക് അത്രയും സ്ലോട്ട്, അത്രയും മാസ് സ്റ്റോക്ക് നമ്മുടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിനും അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വർക്കും വേണ്ടി നമുക്കൊരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് പ്രയോരിറ്റി ഉണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇത് വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ നമ്മൾ പച്ചക്കറി വിൽക്കുന്നവർ, മീൻ വിൽക്കുന്നവർ, അതുപോലെ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ഫീൽഡ് സ്റ്റാഫുകൾ, KSRTCയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഇങ്ങനെ ഇത്തരം ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിന് വേണ്ടി ഇപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വാക്സിനേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് അവരുടെ സൈറ്റിൽ കയറി വാക്സിനേഷന് വേണ്ടി റിക്വസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് നോഡൽ ഓഫീസറുമായി ബന്ധപ്പെടുന്നത്, ഇത്തരം ഡീറ്റെയിൽസുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അത് ഷോപ്പ് നടത്തുന്നവർ, അതുപോലെയുള്ള ഫ്രണ്ട്ലൈൻ വർക്കേഴ്സ് നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിൻ്റെ കാറ്റഗറിയാണ് ഈ കാണുന്നത്. ഈ വരുന്ന കാറ്റഗറിയുള്ളവർക്കെല്ലാം വാക്സിനേഷൻ മുൻഗണനയുണ്ട്. 32 കാറ്റഗറി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വാക്സിനേഷൻ മുൻഗണനയുണ്ട്. നമ്മൾ ഇതാണ് അതിൻ്റെ വർക്ക് ഫ്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്യേണ്ടത് കോവിൻ രജിസ്ട്രേഷനാണ്. അപ്പോൾ ഞാനൊരു കോവിൻ രജിസ്ട്രേഷൻ ഇതിൻ്റെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ കാണുക, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന്. നമുക്കതിൽ വരുന്നൊരു റെഫറൻസ് ID നമ്പർ ഇതിൽ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ കണ്ടത് എങ്ങനെയാണെന്ന് നോക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഇതാണ്. ആദ്യം നമ്മൾ ഈ COVID-19 എന്നുള്ള സൈറ്റിൽ കയറി ഫ്രണ്ട്ലൈൻ വർക്കർ എന്ന ടാബ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഇത് ഓക്കെ കൊടുക്കുക. നമ്മളിവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഗെറ്റ് ആധാർ OTP സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP നമ്പർ വരുന്നതാണ്. ആ നമ്പർ ഇവിടെ കൊടുത്ത് വെരിഫൈ OTP എന്ന് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ പ്രോസസ്സ്. ഇത്രയും പ്രോസസ്സാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിലും അതുപോലെ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഇത് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ ഇവിടെ കൊടുക്കുക. നിങ്ങൾ ഏത് ജില്ലയിലാണ്, നിങ്ങളുടെ സ്ഥാപനം ഏതാണ്, ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ, അതുപോലെ നിങ്ങൾ ഏത് സ്ഥാപനത്തിൻ്റെ പേരെന്താണ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത് കൊടുക്കുക. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിന് അവരുടെ ഒരു ഡോക്യുമെൻ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അവരുടെ ID പ്രൂഫിൻ്റെ ഡോക്യുമെൻ്റ് ഒരു PDF ഫയലാക്കി അപ്ലോഡ് ചെയ്യുക. അതേപോലെ നിങ്ങൾ പ്രൈവറ്റ് സ്ഥാപനം നിങ്ങളൊരു ഹോട്ടൽ നടത്തുന്ന ആളാണ്, അതുപോലെ ആ രീതിയിലുള്ള വർക്കറാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് ഡീറ്റെയിൽസ് ആണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനൊരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് സ്റ്റാഫിൻ്റെ ഡീറ്റെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹോട്ടലിൻ്റെ പേര് കൊടുക്കുക, അതുപോലെ ഹോട്ടലിൻ്റെ ലൈസൻസ് നമ്പറിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്കാണ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വാക്സിനേഷൻ എടുക്കുന്നതിന് വേണ്ടി അവരുടെ പേര് ഇതിലേക്ക് എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ 10 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഈ സൈറ്റിൽ ലോഗിൻ ചെയ്ത് വരിക. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് വരിക. മൊബൈലിൽ സാധാരണ പോലെ OTP മെസ്സേജ് എല്ലാം വരും. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റാളുകളുടെ ഡീറ്റെയിൽസ് ഇതുപോലെ കൊടുക്കുക. പേര്, ജെൻഡർ, അവരുടെ ഇയർ ഓഫ് ബർത്ത്, അവരുടെ മൊബൈൽ നമ്പർ, അവരേത് വാക്സിനേഷൻ സെൻ്ററാണ് പ്രിഫർ ചെയ്യുന്നത്. ഇവിടെയാണ് കോവിൻ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കേണ്ടത്. വലതുഭാഗത്ത് അവസാനം കാണുന്ന സ്ഥലത്ത് മറ്റേ രജിസ്റ്റർ ചെയ്തതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുക്കേണ്ടതാണ്. ഇതിനുശേഷം താഴെ കാണുന്ന സ്ഥലത്ത് നമ്മുടെ ആധാർ നമ്പർ കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. നമ്മൾ ഒരു കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ബട്ടൺ വലതുഭാഗത്ത് മുകളിൽ ആഡ് എംപ്ലോയി സെലക്ട് ചെയ്ത് നമുക്ക് ഓരോ എംപ്ലോയീസിനെയും ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതുപോലെ സബ്മിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറേയധികം എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സൽ ഷീറ്റിൽ അവരുടെ ഡാറ്റ അപ്ലോഡ് ചെയ്യാവുന്നതാണ്.
നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് ഇതിന് ചെക്ക് ചെയ്യാം. നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമ്മൾ ഈ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ചെക്ക് യുവർ റിക്വസ്റ്റ് സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പറും ഇയർ ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒ ടി പി മെസ്സേജ് വന്ന് നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസും അറിയാൻ സാധിക്കും. ഇത് ബൾക്ക് അപ്ലോഡ്, നമ്മൾ കുറേ സ്റ്റാഫുകൾ, നമ്മുടെ 50 സ്റ്റാഫുകൾ അല്ലെങ്കിൽ കുറേ സ്റ്റാഫുകൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ടെങ്കിൽ എല്ലാവരുടെയും ഡാറ്റ ഒരു എക്സൽ ഷീറ്റിലാക്കി നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസാണ് ഇതിൽ ആവശ്യമായി വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ എംപ്ലോയീസ്, ഇൻഡിവിജ്വൽ ആളുകൾക്ക് ഒരു SMS മെസ്സേജ് വരും. അപ്പോൾ നമ്മുടെ ID പ്രൂഫും അതുപോലെ മൊബൈൽ കോവിൻ രജിസ്ട്രേഷൻ്റെ നമ്പറും ID പ്രൂഫും എല്ലാം അയച്ചെന്ന് നമുക്ക് വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. ഈ ലിസ്റ്റിൽ കാണുന്ന അസുഖങ്ങളുള്ള ആളുകൾക്കാണ് ഇപ്പോൾ വാക്സിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിലുള്ള അസുഖമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വാക്സിനേഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളൊരു ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഇതെല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത് നിങ്ങൾ ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങളുടെ സൈറ്റിൽ നമുക്ക് ഇങ്ങനെ കാണുന്ന കൊമോർബിഡ് പേഴ്സൺ എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങൾക്കൊരു OTP മെസ്സേജ് വരുന്നതായിരിക്കും. ആ OTP മെസ്സേജ് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജില്ല, നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യുക. നിങ്ങളേത് ജില്ലയിലാണ്, നിങ്ങളുടെ യോഗ്യത എന്താണ്, താങ്കളുടെ പേരെന്താണ്, ഇങ്ങനെ നിങ്ങളുടെ ജെൻഡർ ഏതാണ്, ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസുകളാണ്, ബേസിക് ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യുക. ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അതിനുശേഷം നിങ്ങൾ ജില്ലാ ഓഫീസിൽ നിന്ന് ബന്ധപ്പെടുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. ചെക്ക് യുവർ സ്റ്റാറ്റസ് ഈ സൈറ്റിൽ വന്ന് മുകളിൽ കാണുന്നതിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിലേക്ക് SMS വരുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ SMS-ഉം നിങ്ങളുടെ ID പ്രൂഫും എല്ലാമായി നിങ്ങൾക്ക് വാക്സിനേഷൻ സെൻ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.